ഹലോ, വെൽക്കം ബാക്ക്. തണ്ണീർമത്തൻ സ്മൂത്തി. ഒത്തിരിയേറെ ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസാണ് ഇപ്പോൾ നമുക്കുള്ളത്. ചൂട് സഹിക്കാൻ പറ്റുന്ന ഹൈഡ്രേഷൻ, നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന വെള്ളം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ. ഇതിന് ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡായിട്ട് വെള്ളമയമായിട്ടിരിക്കും. ബ്ലഡ് ഷുഗർ മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്, വെയ്റ്റ് ലോസിന് സഹായിക്കുന്നുണ്ട്. ഇത് പ്രിവെൻറ്റ് കാർഡിയോ വാസ്കുലർ ഡിസീസസ്, ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നുണ്ട്. ആസ്മയ്ക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. ഡെൻ്റൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്. നെർവ്സിനെയും ബ്ലഡ് പ്രഷറിനെയും തന്നെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുണ്ട്. അതിൽ വേണ്ടി ഞാനിവിടെ 2 കപ്പ് വാട്ടർ മെലോണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. അതിനകത്ത് 1 കപ്പ് വാട്ടർ മെലോൺ ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഓട്സ്, കുതിർത്തിയ ഓട്സ്, അതിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 4 ടേബിൾ സ്പൂൺ വരെയാണ് കുതിർത്തിയത്. ബദാം കുതിർത്തിയത് 10 എണ്ണം. ഇതിൻ്റെ എല്ലാം ഔഷധ ഗുണങ്ങൾ ഇതിനു മുന്നിലുള്ള ഒരു സ്മൂത്തിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫ്ലാക്സ് സീഡ്സാണ് കുതിർത്തിയത്. 2 ടീസ്പൂൺ ഓട്സ്, ഫ്ലാക്സ് സീഡ്സ്, ബദാം, 3 ഒരുപോലെ ഔഷധ ഗുണമുള്ളതാണ്. അത് ഇതിനു മുന്നത്തെ ആപ്പിൾ സ്മൂത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വാട്ടർ മെലോണിൽ ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്യുന്നതിൽ വെള്ളം കുറച്ച് മതി. അത് സോക്ക് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് നമ്മളൊരു ബൗളിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യമേ തന്നെ 10 കഷ്ണണ്ടി കട്ട് ചെയ്തത്, 10 ഡേറ്റ്സ്. നമ്മളിത് മധുരത്തിന് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 10 ഡേറ്റ്സ് ഈന്തപ്പഴം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-15 റൈസിൻസ്, ഉണക്ക മുന്തിരി. ഒത്തിരി ഷുഗറുള്ളൊരു ആഡ് ചെയ്യണ്ട, സ്വല്പമെങ്കിലും മധുരം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഉണക്കമുന്തിരി ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ഒരു പഴം, ഞാനിവിടെ ഒരു പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. വലിയ പഴമാണെങ്കിൽ 1 എണ്ണവും ചെറിയ പഴമാണെങ്കിൽ 2 എണ്ണവും. ഇതിന് പകരം മറ്റു പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അത് ചെറുതായി അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന 1 കപ്പ് വാട്ടർ മെലോണും കൂടി പോയിട്ട് നന്നായി ഇളക്കുക. ഏകദേശം 2 പേർക്ക് കഴിക്കാവുന്ന സ്മൂത്തിയാണിത്. ഇപ്പോൾ ഇതിനകത്തേക്ക് അരച്ചതും കട്ട് ചെയ്തതുമായ എല്ലാം കൂടി നല്ലൊരു തിക്കായിട്ട് നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടും. കടിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കിട്ടും. എല്ലാം അരക്കാത്തതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ടൊന്നും മടുപ്പ് തോന്നുകയില്ല. അവസാനമായി ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുവപ്പട്ട പൊടിയും കാർഡമൺ പൗഡർ, ഏലക്ക പൊടിയും 2 ഒരു 1/2 ടീസ്പൂൺ വെച്ച് ആവശ്യാനുസരണം ചേർത്ത് ഇളക്കി ഗ്ലാസ്സുകളിലേക്ക് പകർത്തി അധികം താമസിയാതെ തന്നെ കഴിക്കുക. കൂടെ തന്നെ ഞാൻ ഇതിനകത്തൊരു ചിയ സീഡ്സ് കുതിർത്തിയതുണ്ടായിരുന്നു. അതും അവസാനമായിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻസും ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. എല്ലാം ഒരു 80% ഗ്ലൂട്ടൻ ഫ്രീയും കൂടിയാണ്. അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഹെൽത്ത് കെയർ പേഷ്യൻസിനൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും അരി ഭക്ഷണം കഴിക്കാതെ ഇടയ്ക്കല്ല സ്മൂത്തി കഴിച്ചാൽ, ഓട്സ് സ്മൂത്തി കഴിച്ചാൽ നമുക്ക് ഈ ചൂട് കാലത്ത് രക്ഷപ്പെടുവാനും നമ്മുടെ ഷുഗർ കണ്ടൻറ്റ് കുറയ്ക്കാനും നമ്മളെ സഹായിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുവാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.